ഹലോ, ആരാണ്? ആ, ഇത് സൂരജ് ആണോ? സൂരജ്? അതെ. ആ, നമസ്കാരം. എന്റെ പേര് പ്രഭു എന്നാണേ. പ്രഭു, ഞാൻ ദുബായിലായിരുന്നു. ഇപ്പൊ നാട്ടിൽ വന്നിട്ടൊരു 3 മാസമായി. ഞാൻ വിളിച്ചത് വേറൊന്നും അല്ല, എന്റെ അച്ഛന് കൊറേ നാളായിട്ടൊരു ആഗ്രഹമാണ് സൂരജിനെ ഒന്ന് കാണണം. അങ്ങനെ കുറച്ച് ആഗ്രഹങ്ങളുണ്ട്. ആ, അച്ഛനാണെങ്കിൽ വീട്ടിൽ ഒറ്റയ്ക്കാണ് 2-3 വർഷമായിട്ട്. അപ്പൊ അച്ഛൻ കൊറേ നാളുകൊണ്ട് ഇങ്ങനെ പറയുന്നു, അച്ഛനൊരു ഒരു ആൻഡ്രോയിഡ് കുഞ്ഞപ്പനെ വേണം, കുഞ്ഞപ്പനെ വേണം. ആ ഒരു സിനിമ കണ്ടതിന് ശേഷം സൂരജിന്റെ ഓർമ്മകളും സൂരജിനെ പറ്റി സ്വപ്നമാണെന്നൊക്കെയാ പറയുന്ന പുള്ളി. ഞാൻ അച്ഛന്റെ ഒന്ന് കൊടുക്കട്ടെ. മോനെ, കുഞ്ഞപ്പ, എടാ നീ ഒന്ന് വരുവടാ. നീ നമ്മളെ വീട്ടിലേക്ക് ഒന്ന് വരുവോ? നീ അമ്മാവിന്റെ കൂടെ ഒന്ന് നിക്കാൻ വരുവോ കുറച്ച് ദിവസം? നീ ഒന്ന് ഇങ്ങോട്ട് വരാണെങ്കിൽ അമ്മാവിന് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടാ നിന്റെ അടുത്ത്. നീ ഒന്ന് വാടാ. ഇവരാരും ഇല്ലേ? മക്കളും കൊച്ചുമക്കളൊക്കെ അങ്ങ് പുറത്താ, വിദേശത്താ. ബഹറില്ല, മനാമ. ഹലോ. ആ, അപ്പൊ ഞാനിവിടെ ഒറ്റക്കാടാ ജീവിക്കണതേ. സൂരജ്, കുഞ്ഞപ്പ, മോനെ, നീ എവിടെയാടാ? ചോറിനെന്താ കറി? എന്താ വീട്ടില് കറി? എന്താ? മുരിങ്ങക്കറി. മുരിങ്ങക്കറി? ഓ, കൊച്ചു കള്ളൻ, എനിക്ക് മനസ്സിലായി. പിന്നെ മോനെ, അപ്പൊ എങ്ങനെ കല്യാണം നോക്കട്ടെ? ഞാൻ കല്യാണം നോക്കണ്ടേ? അതിന് സമയമാണല്ലോ. അല്ല, അതാ പറഞ്ഞ, നമ്മുടെ അനിയത്തി ഉണ്ട് മീനാക്ഷി, അവളെ കെട്ടിച്ചേർട്ടെ അച്ഛന്റെ സമ്മതത്തോടു കൂടി. അയ്യോ വേണ്ട. ഏ, മീനാക്ഷി അടിപൊളിയാടാ, നല്ല മാച്ച് നിനക്ക്. അനിയത്തി, എന്റെ മോളെ നീ കല്യാണം കഴിക്കണോണ്ട് അമ്മാവിന് വിരോധമൊന്നുമില്ല, സന്തോഷമുള്ളൂ. അമ്മാവൻ വേറൊരു കാര്യം പറയാനേ, അമ്മാവിന്റെ ഫോണിൽ തെറ്റി വരുന്ന ഒരു നമ്പർ ഉണ്ട് മോനെ, നീ അതൊന്ന് എനിക്കൊന്ന് ഡീലാക്കി തരണം. ആരാണെന്ന് അമ്മാവിനെ അറിഞ്ഞൂടാടാ. അമ്മാവിന്റെ ഫോണിൽ എന്നെന്നും തെറ്റി വരുന്ന ഒരു നമ്പറാ. ഇവരോടൊന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ല. എനിക്ക് സാധാ ഒരു ഫോൺ മതി എന്ന് പറഞ്ഞിട്ട് ഇവര് തന്നിട്ടുള്ളത് മറ്റേ കളറൊക്കെ ഉള്ള ഫോണാണേ. അതല്ല മോനെ, എനിക്ക് നീ ആ നമ്പറൊന്ന് സെറ്റ് ചെയ്ത് തരണോടാ ഇവിടെ വന്നിട്ട്. ഒരു 2 സെന്റ് സ്ഥലം തരാൻ പറഞ്ഞിട്ട് ഇന്നേ അവരെ തന്നിട്ടില്ല. അവസാനം പറഞ്ഞത് സൂരജിനെ കാണിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഒരു 5 സെന്റ് തരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങേർക്ക് കാലിന് പോയി, ഇങ്ങോട്ട് കാലം ഒടിഞ്ഞു കിടക്കുക. ഇങ്ങോട്ടൊന്ന് വന്നാ മതി. അയ്യോ, തൃപ്പൂണിത്തറ അല്ല, തൃപ്രയാറാണ് മോനെ. നീ അപ്പൊ ഒന്ന് ഇങ്ങോട്ട് വരെ 2 മാസൊക്കെ വരാണെങ്കിലേ പൈസ എത്ര അച്ഛാ അമ്മാവൻ തരാടാ, അതൊന്നും കുഴപ്പമില്ല. എന്ന കാണാൻ പറ്റുമോ നിന്നെ? എനിക്ക് കാണാൻ പറ്റി. ആ, എന്നാ എന്നാ നീ വരിക? എന്നാ വരികന്ന് വെച്ചാല് നമുക്കിപ്പൊ ഈ കോവിഡ് കഴിഞ്ഞിട്ട് വന്നാ പോരെ അമ്മാവൻ. അയ്യോ അയ്യോ, അതിനു മുമ്പേ പറഞ്ഞു, അതിനു മുമ്പേ പറഞ്ഞു. ഇങ്ങനെ അങ്ങനെ തട്ടിപ്പോയി കഴിഞ്ഞാ പിന്നെ ആഗ്രഹം മാറ്റി വെച്ച് പിന്നെ പുള്ളി പ്രേതമായിട്ടൊക്കെ വന്നു കളയും കേട്ടോ. എന്താണ് ഒരു കഴിച്ചോണ്ടിരിക്കുന്നോണ്ടല്ലേ ഇപ്പൊ ഇങ്ങനെ പറയുന്നത്? പോട്ടെ മക്കളെ, പണ്ടത്തെ പോലെ ഒന്നും അല്ലല്ലോടാ. പിള്ളേരിക്കൊന്നും അച്ഛന്മാരോടൊന്നും ഒരു സ്നേഹമൊന്നും ഇല്ലല്ലോ. ഏഹ്, വന്നിട്ട് നീ ഒന്ന് ശരിയാക്കി തരുമോ എനിക്ക്? ഉറപ്പാണോ മോനെ? നീ അതേപോലത്തെ വേഷത്തിലൊക്കെ തന്നെ വരണേ, എനിക്ക് നിന്നെ അങ്ങനെ കണ്ടാ മതി. വേറെ ഒരു രൂപത്തിൽ എനിക്ക് നിന്നെ കാണണ്ട കേട്ടോ. അതിനകത്ത് കേറാ. ഇനിയിപ്പോ ബോംബെന്ന് ആ പുള്ളിനെ വിളിച്ചോണ്ടിരണം, സൂര്യബായിനെ. ആരെച്ചാ വിളിച്ചോണ്ടോ? അതിന്റെ കാശ് എന്റെ മോൻ തരും, അതൊന്നും കുഴപ്പമുള്ള കേസല്ല. എനിക്ക് നിന്നെ അങ്ങനെ തന്നെ കണ്ടാ മതിയാടാ. നിന്റെ ജാതകൊക്കെ ഒന്ന് എഴുതിക്കാൻ വേണം എനിക്ക്. നീ ഒന്നും ഇങ്ങോട്ട് വരണേ എന്തായാലും. സ്ഥലം പറഞ്ഞു തരട്ടെ? തൃശ്ശൂർ? അല്ല, തൃശ്ശൂര് വന്നിട്ടെ. കൂർക്കഞ്ചേരി എവിടാന്ന് ചോദിക്കണം. കൂർക്കഞ്ചേരി. അവിടെ റെഡ് എഫ് എമ്മിന്റെ ഓഫീസ് ഉണ്ട്. ഹലോ, ഈ ഓഫീസിൽ വന്നിട്ട് നീ എനിക്ക് ആ പെണ്ണിനൊന്ന് പരിചയപ്പെടുത്തി തരുവോ? അപ്പോഴേ ഇത് റെഡ് എഫ് എമ്മിന്റെ ഹലോ മൈ ഡിയർ റോങ് നമ്പർ എന്ന് ആർ ജെ സുബ്ബും ആർ ജെ ബാലുവും കൂടാണ് ചെറുതായിട്ടൊരു പണി തന്നത്. മുരിങ്ങക്കോല്. അപ്പൊ എങ്ങനെ കേൾക്കൂ? കേട്ടുകൊണ്ടേയിരിക്കും.